ആയിരുന്നു നമ്മള് സിനിമ കുറ്റം പറയുന്നത്. ശരി, പടം എടുത്തവന് ഭ്രാന്തം നിറഞ്ഞ് അടിച്ച തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള പടത്തിന് ഡേറ്റ് പാവൻ ഈ എടുത്തവന് ഭ്രാന്ത്, പടം എടുത്തവന് ഭ്രാന്തം നിറഞ്ഞ് അടിച്ചാൽ മതി. ഒരു വൈകുള്ളത് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ ഈ തിയേറ്ററുകളിൽ ഇങ്ങനെയുള്ള പടത്തിന് ഡേറ്റ് കൊടുക്കരുത്, റിലീസ് ചെയ്യുകയും ചെയ്യരുത്. പടത്തിന് ചുക്കുമില്ല. ആളുടെ പണ്ട ജനങ്ങളായി പൈസയും കൊടുത്ത് ചെല്ലുന്നവരെ മണ്ടനാക്കുന്ന ഒരു പ്രവണത ഈ ഡയറക്ടറെ പിടിച്ച് അകത്തിടുക. ആകുന്നില്ല, എന്താണെന്നറിഞ്ഞൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്, എന്തോ ത്രില്ലിങ്. അതിനകത്തൊരു ചുക്കുമില്ല. സെക്കൻഡ് പാർട്ടിലേക്ക് നല്ലൊരു എൻഡിങ് ഒക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടു. നല്ല ത്രില്ലറാണ്, അതായത് നമ്മൾ സ്ഥിരം കാണുന്ന അത് തന്നെ. പക്ഷേ രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാം, ശരിക്കും രസമുണ്ട് കാണാൻ. നല്ല സിനിമയാണ്. ഫസ്റ്റ് ആയിരുന്നു നമ്മൾ സിനിമയെ കുറ്റം പറയുന്നത്, ശരിയല്ലല്ലോ. നല്ല സിനിമയാണ്. ലാഗൊന്നുമില്ല, ഒന്നര മണിക്കൂറേ ഉള്ളൂ പടം. സാധാരണ ഹൊറർ ഫിലിം നമ്മൾ പുതുമയൊന്നുമില്ല, പക്ഷേ എന്നാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. കൊള്ളാം, നല്ല രസമുണ്ട്. ഇന്ദ്രൻ സാറല്ലേ, നല്ല സിനിമയാണ്. എല്ലാവരും നല്ല ആർട്ടിസ്റ്റുകൾ, നന്നായിട്ടുണ്ട്. നമുക്കിങ്ങനെ ബോറടിക്കതൊന്നുമില്ല. കഥയൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്നാലും രസമാണ്, കണ്ടുകൊണ്ടിരിക്കാം. ഒരു ത്രില്ലിംഗ് ഉണ്ട്, ത്രില്ലിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു വനത്തിൽ നടക്കുന്ന ഒരു പ്രേതത്തിനെ പോലെ നമുക്ക് ഒരു ആകാംക്ഷയുണ്ട്. അത് പടം എന്താവും എന്താവും എന്നൊരു ആകാംക്ഷയുണ്ട്. നിരാശപ്പെടുത്തുന്നുണ്ട്. കൊടുത്ത പൈസയ്ക്കുള്ള പടം എന്തിനെ കൊള്ളാം, നല്ലതാണ്. ഒരു ഒന്നര മണിക്കൂറുള്ള പടയേ ഉള്ളൂ. നല്ല ഒരു കണ്ടന്റ് ഉണ്ട്. ഇല്ല ഇല്ല, ചെറിയ ഒരു ഒന്നര മണിക്കൂറത് കൊണ്ട് കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഒരു ഡിഫറെൻറ്റ് മൂവിയാണ്. അതുകൊണ്ടാണ് കയറി നോക്കിയത്. ചെറിയ ഹാററും ത്രില്ലറും മിക്സ് ചെയ്താൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ എടുത്ത് പറയത്തേക്കെന്ന് വെച്ചാൽ ഇന്ദ്രൻസിൻ്റെ ആക്ടിങ് കൊള്ളാം. ഒരു ചെറിയ ഒരു ആളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കണ്ടന്റ് ഉണ്ട്. പത്തിന് ഒരു 7 കൊടുക്കും. ആ ഒരു അച്ഛൻ്റെ ഭാഗത്തു നിന്ന് പറയണത് പോലെ ഒരു ചെറിയൊരു കണ്ടന്റ് ഉണ്ട്.